ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുടുംബങ്ങളുടെ പ്രവാചിക, കുടുംബങ്ങളുടെ അമ്മ, കുടുംബങ്ങളുടെ മധ്യസ്ഥ, ഇങ്ങനെയൊക്കെയാണ് അന്ന് നാട്ടുകാരും ഇന്ന് പല ഗ്രന്ഥകർത്താക്കളും വിശുദ്ധ മറിയം ത്രേസ്യയെ വിശേഷിപ്പിക്കുന്നത്. കുടുംബങ്ങളെ ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കുക, ഈ ദൗത്യം ഇന്ന് ആഗോള സഭയുടെ ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 100 വർഷങ്ങൾ മുൻപ് തന്നെ പ്രവാചക ധീരതയോടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ക്രിസ്തുവിൻ്റെ കരുണാർദ്ര സ്നേഹം പങ്കുവെക്കാൻ വിശുദ്ധ മറിയം ത്രേസ്യ അക്ഷീണം പ്രയത്നിച്ചു. തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ട ദൗത്യം പൂർത്തിയാക്കാൻ അനേകം വെല്ലുവിളികൾ തരണം ചെയ്യേണ്ടി വന്നു. നമുക്കറിയാം, ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളൊന്നും കാലത്തിൻ്റെ ഒഴുക്കിനൊപ്പം നീന്തിയവരായിരുന്നില്ല. അവരുടെ പ്രവൃത്തികൾ ദൈവിക ജ്ഞാനത്തിൻ്റെ ഭാവങ്ങളായിരുന്നു. അവർ കാലത്തിനതീതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവരാണ്. ആത്മാവിൻ്റെ പ്രചോദനങ്ങൾ ഉൾക്കൊണ്ട് കുടുംബങ്ങളെ ക്രിസ്തുവിലേക്ക് ആനയിക്കുന്ന പുതിയ ശുശ്രൂഷകൾ, അതായത് കുടുംബ പ്രേഷിതത്വം എന്ന ഒരു പുതിയ ശുശ്രൂഷാ മേഖലയ്ക്ക് വിശുദ്ധ മറിയം ത്രേസ്യ വഴികാട്ടിയും വഴിവിളക്കുമായി. ഇത് മാനുഷികമായൊരു സംരംഭമായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള മറിയം ത്രേസ്യയുടെ ജീവിതം നോക്കിക്കാണുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, അല്ല. കാരണം തുടക്കം മുതൽ പരിശുദ്ധ ദൈവമാതാവ് തന്നെയായിരുന്നു വിശുദ്ധ മറിയം ത്രേസ്യ പോകേണ്ട വീടുകൾ കാണിച്ചു കൊടുത്തിരുന്നത്. ആത്മകഥയിലും എഴുത്തുകളിലും അത് വളരെ വ്യക്തമായി നമുക്ക് കാണാം. രോഗികളുടെയും മരണാസന്നരുടെയും പക്കൽ പോകുന്ന സമയമത്രയും പൈശാചിക പരീക്ഷണങ്ങളും രോഗപീഠകളും ഇവൾക്ക് ഉണ്ടാകുകയില്ല എന്ന് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയതായി ആത്മപിതാവ് ധന്യൻ ജോസഫ് ഇദയത്തിലച്ചൻ തൻ്റെ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശപ്രകാരം ചില ഭവനങ്ങളിൽ 2-3 ദിവസം താമസിച്ച് പ്രാർത്ഥിക്കാനുള്ള നിർദ്ദേശങ്ങളെ പറ്റിയും അതിൽ സൂചിപ്പിക്കുന്നു. സ്ത്രീകൾ സ്വന്തം വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും അനുവാദമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് വിശുദ്ധ മറിയം ത്രേസ്യയും കൂട്ടുകാരികളും ഒന്നിച്ച് ഭവനങ്ങൾ സന്ദർശിച്ചിരുന്നത്. നാട്ടുകാരുടെ പരിഹാസങ്ങൾ, വീട്ടുകാരുടെ എതിർപ്പ്, അധികാരികളുടെ വിലക്ക്, കഠിനമായ പൈശാചിക പരീക്ഷണങ്ങൾ, സുലഭമായ സ്വർഗീയ അനുഭവങ്ങൾ, അങ്ങനെ സംഭവബഹുലമായ ഒരു സമയമായിരുന്നു അത്. ഇതൊന്നും തന്നെ മറിയം ത്രേസ്യയുടെ ശുശ്രൂഷകൾക്ക് ഒരു തടസ്സമായില്ല. ദൈവഹിതം നിറവേറ്റുക, ഇതായിരുന്നു മറിയം ത്രേസ്യ അനുഭവിച്ച ആത്മീയ സ്വാതന്ത്ര്യം. അതിനായി രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആത്മാക്കളുടെ രക്ഷയ്ക്കായി അവരുടെ ഭവനങ്ങളിൽ ത്രേസ്യ എത്തി. ജപമാലയും നിരന്തര പ്രാർത്ഥനയുമായി അവരെ ശുശ്രൂഷിച്ചു. കർത്താവിലുള്ള ശരണത്തെക്കുറിച്ചും ദൈവകരുണയിലുള്ള പ്രത്യാശയെക്കുറിച്ചും അവരെ ബോധ്യപ്പെടുത്തി. കൂതാശകൾക്കായി അവരെ ഒരുക്കി. അവരുടെ കഠിന വേദനയിലും ഒറ്റപ്പെടലിലും ആത്മാവിൻ്റെ കൂരിരുട്ടിലും അവർക്കവൾ കൂട്ടിരുന്നു. കുടുംബത്തിലെ ഒരു കൂടപ്പിറപ്പിനെ പോലെ ആത്മീയവും ബാഹ്യവുമായ അവരുടെ ആവശ്യങ്ങളിൽ അവരോടൊപ്പം നിന്നു. ഇതാണ് വിശുദ്ധ മറിയം ത്രേസ്യ ചെയ്തത്. അങ്ങനെ ഒരാത്മാവിനെ മാത്രമല്ല, കുടുംബത്തെ മുഴുവൻ ക്രിസ്തുവിൽ നവീകരിക്കുകയായിരുന്നു മറിയം ത്രേസ്യയുടെ ദൗത്യം. കർത്താവിനായി ആത്മാക്കളെ നേടുക, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് അവരെ ആനയിക്കുക, ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. ക്രൂശിതനായ യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും സ്വീകരിച്ച കരുണാർദ്ര സ്നേഹമാണ് വിശുദ്ധ മറിയം ത്രേസ്യ കുടുംബങ്ങളിൽ പങ്കുവച്ചതും. സ്വഭവനത്തിൽ താമസിച്ച് തൻ്റെ യൗവനം മുതൽ ആരംഭിച്ച ഈ ദൈവസ്നേഹ പ്രവർത്തികൾക്ക് അംഗീകാരം എന്ന വിധം മാർയോഹന്നാൻ മേനാശ്ശേരി പിതാവ് 1905 മാർച്ച് 12 മറിയം ത്രേസ്യയെ 3ാം സഭയിൽ ചേർത്ത് അവൾക്ക് തലമുണ്ട് നൽകിയിരുന്നു. ഒരു അൽമായ സ്ത്രീ ആയിരിക്കുമ്പോഴും ഏകാന്ത ഭവനത്തിൽ താമസം ആരംഭിച്ചതിനു ശേഷവും അവളുടെ പ്രേക്ഷിത ജീവിത രീതി പഴയതുപോലെ തുടർന്നു. വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജീവിതത്തിൽ നസ്രസിലെ തിരുക്കുടുംബം ഒരു നിരന്തര സാന്നിധ്യമായിരുന്നു. ഇവരുടെ മാതൃകയായിരുന്നു തൻ്റെ ഭൂമികയിൽ കുടുംബ പ്രേഷിതത്വത്തിൻ്റെ മുദ്രയാക്കി മറിയം ത്രേസ്യ അവതരിപ്പിച്ചത്. ക്രിസ്തുവിൻ്റെ കരുണാർദ്ര സ്നേഹം പങ്കുവെക്കേണ്ട ഇടം കുടുംബമാണെന്ന് മനസ്സിലാക്കി കുടുംബങ്ങൾക്കൊപ്പമുള്ള സഹഗമനമായിരുന്നു അത്. ഒരു ദിവസം പരിശുദ്ധ അമ്മയ്ക്ക് എന്തോ അച്ഛനോട് പറയാനുണ്ടെന്ന് വിശുദ്ധ മറിയം ത്രേസ്യ തൻ്റെ ആത്മപിതാവിനെ അറിയിച്ചു. പിന്നീട് പരിശുദ്ധ അമ്മ അവളിലൂടെ സംസാരിക്കാൻ തുടങ്ങി. ഒരു പാപിയുടെ വീട്ടിൽ മറിയം ത്രേസ്യ 3 പ്രാവശ്യം പോയതിനാൽ അയാൾക്ക് മാനസാന്തരമുണ്ടായെന്നും ഇനിയും ഇത്തരക്കാരുടെ വീട്ടിൽ പോകാൻ അവളെ പ്രോത്സാഹിപ്പിക്കണമെന്നും പറഞ്ഞു. ആത്മപിതാവായ ജോസഫ് ഇദയത്തിലച്ഛൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും നിർദ്ദേശപ്രകാരം അവൾ പാപത്തിൽ മുഴുകി ജീവിച്ചിരുന്ന പലരെയും മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ട്.
മദ്യപാനികളുടെ വീടുകൾ പല പ്രാവശ്യം സന്ദർശിച്ച് അവരെ ആ ദുശീലത്തിൽ നിന്ന് കരകയറ്റാൻ സഹായിച്ചു. അവരുടെ കുടുംബാംഗങ്ങളെ ആശ്വാസ വജസ്സുകളാലും പലതരത്തിലുള്ള സഹായങ്ങളാലും വീണ്ടെടുത്തു. കൂദാശകളിൽ നിന്ന് അകന്നു ജീവിക്കുന്നവരെ പ്രസാദവരത്തിൻ്റെ ഉറവിടമായ കൂദാശകളിലേക്ക് ആനയിക്കുവാൻ അത്യധ്വാനം ചെയ്തു. ചരിത്രം ഭാഗം 17-ൽ 20 വർഷം കൂദാശകളിൽ നിന്ന് അകന്ന് നിരാശയിൽ കഴിഞ്ഞിരുന്ന പണ്ഡിതനും വൃദ്ധനുമായ ഒരാളെ ദിനം തോറും സന്ദർശിക്കാൻ ആത്മപിതാവ് മറിയം ത്രേസ്യയോട് ആവശ്യപ്പെട്ടതായി പറയുന്നു. തിരുഹൃദയത്തിന് ആ വ്യക്തിയെ കാഴ്ചവെച്ച് ഏതാണ്ട് 20 ദിവസം നിരന്തരം ദിവ്യകാരുണ്യത്തിന് മുൻപിൽ ആ വ്യക്തിക്ക് വേണ്ടി ത്യാഗത്തോടെ പ്രാർത്ഥിച്ചു. തുടക്കത്തിൽ വലിയ വിരോധവും എതിർപ്പും കാണിച്ചിരുന്ന ആ വ്യക്തി വിശുദ്ധ മറിയം ത്രേസ്യയുടെ നിരന്തര സന്ദർശനത്തിൻ്റെയും ശക്തമായ പ്രാർത്ഥനയുടെയും ഫലമായി മനസ്താപത്തോടെ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന കൈക്കൊള്ളാനിടയായി. മറ്റൊരിക്കൽ വിശുദ്ധ മറിയം ത്രേസ്യ ചാലക്കുടി റോഡിലൂടെ നടന്ന് അവളുടെ അമ്മയുടെ ഭവനത്തിലേക്ക് പോകുകയായിരുന്നു. വഴിവക്കിലുള്ള ഒരു വീട്ടിൽ നിന്നും ഒരാൾ മാരകമായ വിധം ശരീരവീക്കം ബാധിച്ച് മരണാസന്നയായി കിടക്കുന്ന ഒരു രോഗിയെ സന്ദർശിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഓടിയെത്തി. ആ സമയം രോഗിയുടെ അമ്മ ഓടി വന്ന് കരഞ്ഞു പറഞ്ഞു, എനിക്ക് ഒരു മകളെയുള്ളൂ, അവൾ മരിക്കാറായിരിക്കുന്നു, ദയവായി അവിടെ വന്ന് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധ മറിയം ത്രേസ്യ ആ കുടുംബത്തിൽ ചെന്ന് രോഗമുള്ള കുട്ടിയെ സന്ദർശിച്ചു. എല്ലാവരും ചേർന്ന് പൂർണ്ണ ജപമാല ചൊല്ലുവാനും സകല വിശുദ്ധരുടെ ലുത്തിനിയാ പ്രാർത്ഥന അർപ്പിക്കുവാനും അവൾ ആവശ്യപ്പെട്ടു. പെട്ടെന്ന് കുട്ടിയുടെ കഠിനവേദന ശമിക്കുകയും രോഗവിമുക്തയാകുകയും ചെയ്തു. വിശുദ്ധ മറിയം ത്രേസ്യയുടെ പ്രാർത്ഥനാഫലമായുണ്ടായ രോഗവിമുക്തി എന്നതിനേക്കാൾ അധികമായി 20-കളിൽ മാത്രം പ്രായമെത്തിയിരുന്ന പുത്തൻചിറയിലെ ത്രേസ്യ എന്ന പെൺകുട്ടിയിലുള്ള ദൈവ സാന്നിധ്യത്തെ അന്നും ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നതാണ്. ദൈവത്തിൻ്റെ സവിശേഷ വരദാനങ്ങൾ ലഭിച്ചിട്ടുള്ളവളും പ്രാർത്ഥന കൊണ്ട് ശക്തി നേടിയവളുമായിട്ടാണ് വിശുദ്ധ മറിയം ത്രേസ്യ പരിഗണിക്കപ്പെട്ടിരുന്നത്. നഷ്ടപ്പെട്ട ആടിനെ അന്വേഷിച്ചു പോകുന്ന സുവിശേഷത്തിലെ നല്ലിടയനെ പോലെ വിശുദ്ധ മറിയം ത്രേസ്യ ജനങ്ങൾക്കായി സ്വയം സമർപ്പിച്ചു. പ്രശ്നബാധിത കുടുംബങ്ങളെയും സമൂഹങ്ങളെയും അവൾ തേടിയെത്തിയിരുന്നു. ഓരോരുത്തർക്കും ആവശ്യമായിരുന്ന ശുശ്രൂഷകൾ ഏതു ത്യാഗം സഹിച്ചും ചെയ്തു പോന്നു. മരണാസന്നരായ രോഗികളുടെ കുടുംബത്തിൽ ത്രേസ്യ ഒരു ആത്മീയ സാന്നിധ്യമായിരുന്നു. പുത്തൻചിറയിലും പരിസര പ്രദേശങ്ങളിലും വിശുദ്ധ മറിയം ത്രേസ്യയുടെ ശുശ്രൂഷയും പ്രാർത്ഥനാ സഹായവും ലഭിക്കാതെ ഒരാൾ പോലും മരിച്ചിട്ടില്ല എന്നാണ് വിശുദ്ധയുടെ സമകാലീനരായിട്ടുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരിക്കൽ ഒരു മഹാരോഗിയുടെ അടുക്കൽ പോകാൻ ദൈവമാതാവ് മറിയം ത്രേസ്യയോട് നിർദ്ദേശിച്ചു. അവിടെ എത്തിയപ്പോൾ രോഗി ബോധമില്ലാതെ കിടക്കുന്നതും പിശാചുക്കൾ നിരാശ ജനിപ്പിക്കുന്ന കാര്യങ്ങൾ രോഗിയോട് പറയുന്നതും വിശുദ്ധ മറിയം ത്രേസ്യ തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് ദർശിച്ചു. അവൾ രോഗിയുടെ സമീപത്തേക്ക് എല്ലാവരെയും വിളിച്ചു ചേർത്ത് ജപമാലയും സകല വിശുദ്ധരുടെ ലുത്തിനെയും ചൊല്ലി പ്രാർത്ഥിച്ചു. രോഗി കണ്ണു തുറന്ന് ഈശോ എന്ന നാമം ഉച്ചരിച്ച് ശാന്തമായി മരണമടഞ്ഞു. മരണത്തോടടുക്കുമ്പോൾ രോഗികളെ കുമ്പസാരത്തിനൊരുക്കി വിശുദ്ധ കുർബാനയും രോഗീലേപനവും നൽകാൻ വേണ്ട കാര്യങ്ങൾ അവൾ ചെയ്തു പോന്നിരുന്നു. ദൈവത്തിലുള്ള ശരണത്തെപ്പറ്റി പറഞ്ഞുകൊടുത്ത് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തിരുന്നു. വികാരിയച്ഛനെ വരുത്തി കുമ്പസാരിപ്പിക്കാനും അന്ത്യകൂദാശകൾ നൽകാനും മുൻകൈയെടുത്തിരുന്നതിനാൽ മരിക്കാറായ രോഗികളുടെ അടുത്തേക്ക് നാട്ടുകാർ അവളെ കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. ത്രേസ്യയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ രോഗി എത്ര ശരണക്കേടിലായിരുന്നാലും സമാധാനത്തിൽ മരിക്കും. ഇതായിരുന്നു പുത്തൻചിറയിലെ നാട്ടുകാരുടെയും പരിസരവാസികളുടെയും വിശ്വാസം. ഹൃദയത്തിൽ അഗ്നിയും കാലിൽ ചിറകുമുള്ള സ്ത്രീ എന്നാണ് മാർ ജെയിംസ് പഴയാറ്റിൽ പിതാവ് മറിയം ത്രേസ്യയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ നോക്കി പറഞ്ഞത്. ആഗോള കത്തോലിക്ക സഭ കണ്ട ആദ്യത്തെ കുടുംബ പ്രേക്ഷിതയാണ് വിശുദ്ധ മറിയം ത്രേസ്യ. 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ തന്നെ വിശുദ്ധ മറിയം ത്രേസ്യ ചെയ്തു പോന്ന കുടുംബ പ്രേക്ഷിതത്വത്തിന്റെ ഈ വഴിക്ക് പരിശുദ്ധ പിതാക്കന്മാർ വെളിച്ചം പകർന്നത് 50 വർഷങ്ങൾക്കു ശേഷം 1964-ൽ നടന്ന 2-ാം വത്തിക്കാൻ കൗൺസിലിലാണ്. പരിശുദ്ധ അമ്മ, ദൈവികമായ വെളിപാടുകൾ, ആത്മഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ, ആത്മാവിൻ്റെ പ്രേരണകൾ, ഇവയിൽ നിന്നുമായിരുന്നു മറിയം ത്രേസ്യാമ്മയ്ക്ക് കുടുംബങ്ങളിൽ കരുണാർദ്ര സ്നേഹത്തിൻ്റെ ഈ ശുശ്രൂഷ സാധ്യതമാക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നത്. പ്രാർത്ഥനയും പ്രവർത്തനവും കൂട്ടിയിണക്കി ഏകാന്തതയിൽ ദൈവത്തെ സ്നേഹിക്കാനും ദൈവകരുണയുടെ അടയാളമായി സഹോദരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും
ദൈവം വിശുദ്ധ മറിയം ത്രേസ്യയ്ക്ക് ഒരു പ്രത്യേക സിദ്ധി നൽകിയിരുന്നു. ക്രൂശിതനിൽ നിന്ന് അവളിലേക്ക് ഒഴുകിയിറങ്ങിയ കരുണ, അതാണ് വിശുദ്ധ മറിയം ത്രേസ്യയെ പുത്തൻചിറയിലെ കുടുംബങ്ങളുടെ അമ്മയാക്കി മാറ്റിയത്. കുടുംബങ്ങളുടെ മധ്യസ്ഥ എന്ന അപരനാമത്തിലാണ് മറിയം ത്രേസ്യ ആഗോളമായി അറിയപ്പെടുന്നതും. മറിയം ത്രേസ്യയെ വിശുദ്ധ മറിയം ത്രേസ്യയാക്കിയ അവളുടെ ആധ്യാത്മിക ചൈതന്യവും അതിൻ്റെ ഉറവിടങ്ങളും നമുക്ക് നാളെ പരിചയപ്പെടാം. വീണ്ടും നാളെ 10 മണിക്ക്. എല്ലാവർക്കും ദൈവസ്നേഹത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെയും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. താങ്ക് യു.